പ്രിയപ്പെട്ടവരെ, ഞാൻ അൻസാർ പുളിക്കൽ, ആരോഗ്യ പ്രവർത്തകൻ, എറണാകുളം. കോവിഡുമായി ബന്ധപ്പെട്ട് നാം ധാരാളം കാര്യങ്ങൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തെ കുറച്ചു കാലം മുമ്പ് കിടുകിട വിറപ്പിച്ച ഒരു അസുഖത്തെ കുറിച്ചാണ്. നിപ്പ എന്ന മഹാരോഗത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. നിപ്പ രോഗപ്രതിരോധവും നിയന്ത്രണവും. രോഗാണു പാരാമിക്സോ വിരിഡെ കുടുംബത്തിൽപ്പെട്ട ഈ വൈറസ് ഹെനിപ്പ വൈറസ് ജനുസിൽ പെടുന്നു. 1999ലാണ് വൈറസിനെ കണ്ടുപിടിച്ചത്. മനുഷ്യരിൽ ഗുരുതരമായ എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്നു. ഉയർന്ന മരണനിരക്ക്. പന്നികളിൽ ഗുരുതരമായ ശ്വാസകോശ രോഗം ഉണ്ടാക്കുന്നു. ബാർക്കിംഗ് പിക് സിൻഡ്രോം. നിപ്പയുടെ ആരംഭം വടക്കൻ മലേഷ്യയിലെ പെരാക്കിൽ സംഗായ് നിപ്പ ഗ്രാമത്തിലെ പന്നിഫാമിലെ പന്നികളിലാണ് ഈ രോഗം ലോകത്ത് ആദ്യമായി കാണപ്പെട്ടത്. നിപ്പയുടെ ആരംഭം മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ 1999ൽ പന്നി കർഷകരിലും പന്നികളുമായി അടുത്ത് ഇടപഴകിയവരിലും തലച്ചോറിലെ വീക്കവും എൻസഫലൈറ്റിസ് ശ്വാസകോശ രോഗങ്ങളും ഉണ്ടായപ്പോഴാണ് ഈ വൈറസിനെ കണ്ടുപിടിക്കുകയും വേർതിരിക്കുകയും ചെയ്തത്. സാംക്രമിക രോഗശാസ്ത്രം എപ്പിഡമിയോളജി. 1998-1999 മലേഷ്യ 265 പേർ ആശുപത്രിയിൽ, 105 മരണങ്ങൾ. പന്നികളിൽ കഠിനമായ ശ്വാസകോശ രോഗം കാണപ്പെട്ടു. രോഗബാധയുള്ള പന്നികളിൽ നിന്നും രോഗം വ്യാപിക്കുകയും 1.1 ദശലക്ഷം പന്നികളെ കൊന്നൊടുക്കുകയും ചെയ്തു. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. നിരീക്ഷണവും പരിശോധനയും നിപ്പ തടയുവാൻ സാധിച്ചു. 1999 സിംഗപ്പൂർ 22 സീറോ പോസിറ്റീവ് കേസുകൾ, 1.5%. എല്ലാവരും അറവുശാലയിലെ തൊഴിലാളികളായിരുന്നു. 12 പേരിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി. എൻസഫലൈറ്റിസ്, ന്യൂമോണിയ അല്ലെങ്കിൽ രണ്ടും കാണപ്പെട്ടു. 10 പേരിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായിരുന്നില്ല, അസിംപ്റ്റോമാറ്റിക്. 2001 സിലിഗുരി, ഇന്ത്യ, 66 കേസുകൾ, 45 മരണം. ആശുപത്രിയിൽ നിന്നും രോഗവ്യാപനം ഉണ്ടായി. 2004 ബംഗ്ലാദേശ്, 34 കേസുകൾ, 26 മരണം. രോഗികളുമായി അടുത്ത് ഇടപഴകിയവരിൽ രോഗപകർച്ച ഉണ്ടായി. 2005 ബംഗ്ലാദേശ്, 44 കേസുകൾ, 12 മരണം. പനങ്ങളിൽ കുടിച്ചവരിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. 2007 ബംഗ്ലാദേശ്, 7 കേസുകൾ, 3 മരണം. രോഗബാധിതരിൽ നിന്നുള്ള രോഗപകർച്ച. 2001-2018 കാലയളവിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നിപ്പ കേസുകൾ. ഫെബ്രുവരി 2001 സിലിഗുരി, കേസുകളുടെ എണ്ണം 66, മരണം 45, മരണനിരക്ക് 68%. ഏപ്രിൽ 2007 നോയിഡ, 5 കേസുകൾ, 5 മരണം, മരണനിരക്ക് 100%. മെയ് 2018 കേരള, 19 കേസ്, 17 മരണം, 89.5% മരണനിരക്ക്. സീസണാലിറ്റി. ശീതകാലം മുതൽ വസന്തകാലം വരെയാണ് ഈ രോഗം കാണുന്നത്. ഡിസംബർ മുതൽ മെയ് വരെ. രോഗത്തിന്റെ ഉറവിടം റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ. പഴന്തീനി വവ്വാലുകൾ. വവ്വാലുകളിൽ രോഗബാധ ഉണ്ടാകുന്നില്ല. വൈറസ് വവ്വാലുകളുടെ മൂത്രത്തിലും കാഷ്ഠത്തിലും ശരീരസ്രവങ്ങളിലും കാണപ്പെടുന്നു. നിപ്പ വൈറസ് ട്രാൻസ്മിഷൻ, അതിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. രോഗം പകരുന്ന മാർഗങ്ങൾ. രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെ, ശരീരസ്രവങ്ങളിലൂടെ രോഗബാധയുള്ള അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. ശുക്ലം. അണുവിമുക്തമാക്കാത്ത ആശുപത്രി ഉപകരണങ്ങളിലൂടെ. ഇതൊക്കെയാണ് രോഗം പകരുന്ന മാർഗങ്ങൾ. മനുഷ്യരിലെ രോഗാവസ്ഥ. ഇൻക്യുബേഷൻ പീരീഡ് 4 മുതൽ 21 ദിവസം വരെ. രോഗലക്ഷണങ്ങൾ.
പനിയോട് കൂടിയുള്ള ശരീരവേദന തലവേദന ക്ഷീണം ചുമ തൊണ്ടവേദന എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ഛർദി സ്ഥലകാല ബോധമില്ലായ്മ മാനസിക വിഭ്രാന്തി അപസ്മാരം ബോധക്ഷയം ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാകും സങ്കീർണതകൾ മലേഷ്യയിലുണ്ടായ രോഗബാധയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റിസീമിയ ആമാശയത്തിലെയും കുടലിലെയും രക്തസ്രാവം 5% വരെ കാണാം ഉറുക്ക സംബന്ധമായ അസുഖം 4% വൈകി ഉണ്ടാകുന്ന എൻസഫലൈറ്റിസ് നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ മുതലായവ